അരിക്കൊമ്പനെ പിടിക്കുമോ അരിക്കമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ഇന്ന് കൊച്ചിയിൽ യോഗം ചേരും നാളെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ട പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരുന്നത് അഖില നന്ദകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖില ഗുഡ് മോർണിംഗ് എന്തായാലും ഈ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് വളരെ നിർണായകമാണ് എന്താണ് ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം എന്ന കാര്യത്തിൽ ഒരുപക്ഷെ അന്തിമവാക്കെന്ന് പറയാവുന്നത് ഈ സമിതിയുടെ റിപ്പോർട്ട് തന്നെയാണ് നേരിട്ട് ആളുകളെ കേൾക്കുകയും അവരുടെ ആശങ്കകളൊക്കെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമിതി അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം ഇവരുടെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ശുപാർശ എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകളൊക്കെ വരുന്നുണ്ടോ ശാലിനി ഗുഡ് മോർണിംഗ് സിമന്റുപാലം പരിസരത്ത് അരിക്കൊമ്പൻ ഇപ്പോഴും തുടരുകയാണ് അവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് നാല് കുങ്കി ആനകളും അതേസമയം പൂപ്പാറയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് സിംഗുകൊണ്ടത്തും അഞ്ചാം ദിവസമാണ് രാപ്പകൽ സമരം തുടരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ റിപ്പോർട്ട് നൽകാനിരിക്കുന്നത് അതിനു മുന്നോടിയായി അവർ ഇന്ന് യോഗം ചേരുന്നുണ്ട് ഇന്നലെ അവർ ആനയാർ പന്നിറങ്കൽ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിരുന്നു നേരിട്ട് കർഷകർ ആദിവാസികൾ പ്രദേശവാസികൾ തുടങ്ങി എല്ലാവരെയും കണ്ട് അവരുടെ ആശങ്ക കേട്ടിരുന്നു എന്നാൽ ആദ്യം മുതൽ െ വിദഗ്ധ സമിതിയുടെയും ഹൈക്കോടതിയുടെയും ഒരു നിലപാട് എന്ന് പറയുന്നത് യാനയെ വെച്ച് കൂട്ടിലടക്കേണ്ടതില്ല എന്നാണ് പക്ഷേ മറ്റ് ബദൽ മാർഗങ്ങൾ എന്തൊക്കെയെന്നാണ് ആദ്യം മുതൽ തന്നെ വിദഗ്ധ സമിതിയും ഹൈക്കോടതിയും കാര്യമായി തന്നെ അന്വേഷിക്കുന്നത് അതിൻ്റെ ഒരു തീരുമാനത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് കൊച്ചിയിലാണ് അഡ്വക്കേറ്റ് രമേശ് ബാബുവിൻ്റെ അദ്ദേഹമാണ് വിദഗ്ദ്ധ സമിതിയുടെ ഹൈക്കോടതി നിയോഗിച്ച മിക്കസ് ക്യൂരിയാണ് അദ്ദേഹം വിദഗ്ദ്ധ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം നേതൃത്വത്തിലാണ് ഈ അഞ്ചംഗ സമിതി രണ്ട് സി സി ഈ സമിതിയിലുണ്ട് ഒരു യോഗം ചേരുന്നുണ്ട് എവിടേക്കാണ് ഈ ആനയെ അയക്കാൻ പറ്റുക എന്നതിലാണ് ഇപ്പോൾ അവരൊരു തീരുമാനത്തിലേക്ക് എത്താൻ വന്നിരിക്കുന്നത് റേഡിയോ കോളർ സംഘടിപ്പിച്ച് ഘടിപ്പിച്ച് ഉൾവനത്തിലേക്ക് ഈ ആനയെ അയക്കണമെന്നൊരു നിലപാടാണ് ആദ്യം മുതൽ തന്നെ കോടതി നിർദ്ദേശിച്ചത് അതിൻ്റെ ഒരു പ്രായോഗിക വശങ്ങളാണ് ഇന്ന് കൂടുതലായി പരിശോധിക്കുന്നത് സാധാരണ ആനയ്ക്ക് ഉൾവനത്തിലേക്ക് അയച്ചാലും നാൽപ്പത് കിലോമീറ്റർ വരെ ദിവസം നടക്കാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത് അങ്ങനെയെങ്കിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലേക്ക് ഉൾവനത്തിലേക്ക് അയച്ചാലും അതിന് ചിലപ്പോൾ ഈ സാധാരണ അത് ജനവാസ മേഖലയോട് ചേർന്ന് ജീവിച്ചൊരു ആനയായതിനാൽ വീണ്ടും ഇത്തരം മേഖലയിലേക്ക് വരാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ട് ഏറ്റവും ഉൾ അയക്കാനുള്ള സ്ഥലം എവിടെ ആ ഒരു ലൊക്കേഷൻ എന്ന് തന്നെയായിരിക്കും ഇന്ന് വിദഗ്ധ സമിതി കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിക്കുക ആ ലൊക്കേഷൻ ഉൾപ്പെടെ എവിടേക്കാണ് ഈ ആനയെ അയക്കാൻ കഴിയുക ഏറ്റവും ഉൾവനത്തിൽ ഒരു തരത്തിലും ജനവാസ മേഖലയോട് ചേർന്ന് ജീവിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്തേക്ക് ആ ഒരു ലൊക്കേഷൻ കണ്ടെത്തി വിദഗ്ധ സമിതി ഇന്ന് റിപ്പോർട്ടിൽ തയ്യാറാക്കും നാളെയാണ് ഹൈക്കോടതിക്ക് ആ റിപ്പോർട്ട് നൽകുക അതിനനുസരിച്ചായിരിക്കും ഒരു നിർണായക തീരുമാനം അരിക്കൊമ്പൊരു വിഷയത്തിൽ ഹൈക്കോടതി എടുക്കുക ശാലി